സ്റ്റൈലിഷ് ലുക്കിൽ മെൻസ് വെയർ കളക്ഷനുമായി ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി. ബ്രാൻഡഡ് മെൻസ് വെയർ, ഷർട്ട്, ടീഷർട്ട്, കുർത്തകൾ, ജീൻസ്, ധോത്തീസ്, ഷോർട്സ് എന്നിങ്ങനെ കൺമഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വസ്ത്രങ്ങളുടെ മായാവിസ്മയ ലോകം. ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി, കൊണ്ടാഴി. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മഴവിൽ കുടുംബശ്രീയുടെ വാർഷിക ആഘോഷങ്ങൾ പ്രകടമായി. കുടുംബശ്രീയുടെ 1-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. കുടുംബശ്രീ പ്രസ്ഥാനം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ദാരിദ്ര്യ നിർമാർജ്ജനം, അത് കഴിഞ്ഞ് സ്ത്രീ ശാക്തീകരണം, അത് കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള സംരംഭങ്ങളുടെ നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് സംരംഭങ്ങൾ എങ്ങനെയാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാ മേഖലകളിലും ചെന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവർ സ്ത്രീ ശാക്തീകരണം എല്ലാ ഭാഷയും ഉപയോഗിച്ച് അവർ നടത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നല്ല ഒരു പ്രാപ്തിയുള്ള സ്ഥലങ്ങളുണ്ട്, കഴിവുകളുണ്ട്. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ അധ്യക്ഷയായിരുന്നു. നമ്മുടെ സംഘം തുടങ്ങിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. 25 വർഷം മുന്നേ 1998 കുടുംബശ്രീ രൂപീകൃതമാകുന്ന സമയത്ത് നമ്മൾ ദാരിദ്ര്യ നിർമാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കുടുംബശ്രീ രൂപീകരിച്ചു. അന്നെല്ലാം കുടുംബശ്രീ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. കാരണം നമ്മൾ പറയേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കും, എൻ്റെ ചേട്ടൻ ചീത്ത പറയും, ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം പറയും, ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു കുടുംബശ്രീ രൂപീകരിച്ചിട്ട് ഇപ്പൊ 16 വർഷമായി ഞങ്ങൾ എന്റെ സംഘം. അപ്പൊ അന്ന് ഞങ്ങൾ ഒരു 10 ആളെ കിട്ടാൻ വേണ്ടി വളരെയധികം പാടുപെട്ടിട്ടാണ് കിട്ടിയത്. അവരുടെ വീട്ടിൽ പോയി അവരുടെ ഭർത്താക്കന്മാരോടൊക്കെ ചോദിച്ച്, അച്ഛൻ അമ്മ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മുടെ സംഘത്തിലേക്ക് അംഗങ്ങളെ കിട്ടിയിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ, ഒരു വീട്ടിൽ ഒരാൾ പോലും ഒരു കുടുംബശ്രീയിൽ ഇല്ലാത്ത വീടുകളില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത്. അപ്പൊ എന്തായാലും നമ്മുടെ അമ്പിയ ടീച്ചറുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു കുടുംബശ്രീ രൂപീകരിക്കാൻ സാധിച്ചു. ആ 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ കുടുംബ സംഘത്തിനുള്ളിൽ സംരംഭങ്ങൾക്ക് എത്ര 5 സംരംഭങ്ങൾ ഒരു യൂണിറ്റിൽ, അതായത് നമ്മുടെ മലവില്ല് സംഘത്തിൽ നിന്നും നമ്മൾ ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അത് 9-ാം വാർഡിലെ ഒരു കുടുംബശ്രീ ഏറ്റവും അവസാനം തുടങ്ങിയിട്ടുള്ള ഒരു കുടുംബത്തിന് ഇത്രയും മുന്നോട്ടേക്ക് 1 വർഷം കൊണ്ട് വന്നു എങ്കിൽ ഇനി എത്രയോ കാലങ്ങൾ കടക്കാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ നമ്മുടെ ഒരാളുടെ മാത്രം പ്രവർത്തനം പോരാ, നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ച് നമുക്ക് നമ്മുടെ വാർഡിൽ നിന്നല്ല, നമ്മുടെ പാനാ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകയായി നമ്മുടെ മഴവില്ല് കുടുംബശ്രീ മാറണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സുഭദ്ര രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ അംബിക, CDS മെമ്പർ സുജാത, കുടുംബശ്രീ അംഗം ശ്രീവിദ്യ സുരേഷ്, അംബിക ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തിരുവാതിര നമ്മുടെ കുടുംബശ്രീ ലോക റെക്കോർഡ് നേടിയ ഒരു കാലമായിരുന്നു 25-ാം വാർഷികം കുടുംബശ്രീയുടെ. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ, നിങ്ങളുടെ 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ ജെൻഡർ വാരാചരണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് 10 മുതൽ 17 വരെ ജെൻഡർ വാരാചരണമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബാലികാ ദിനം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുട്ട ദിനം ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആഴ്ചയിൽ തന്നെയാണ് നിങ്ങളുടെ വാർഷികം കൂടി വരുന്നത്. നമ്മുടെ അയൽക്കൂട്ടം രൂപീകരിച്ച് കൃത്യമായി 5-ാമത്തെ സംരംഭം, നിങ്ങളുടെ അയൽക്കൂട്ടം രൂപീകരിച്ചതും നിങ്ങളൊരു ഭാഗ്യമുള്ള സമയത്ത് തന്നെയാണ്. കാരണം നമ്മളുടെ ബ്ലോക്ക് SVP ബ്ലോക്കായി തെരഞ്ഞെടുത്ത ആ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ അയൽക്കൂട്ടം രൂപീകരിച്ചത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സംരംഭങ്ങളെല്ലാം നല്ല രീതിയിൽ തുടങ്ങാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് കിട്ടിയത്. ആ ഒരു അവസരത്തിൽ രൂപീകൃതമായത് കൊണ്ട് തന്നെയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ
നിങ്ങളെ ആ ഓരോ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് തയ്യാറായി വന്നതിൽ നിങ്ങളെ ആദ്യം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കാര്യം അതിന് ഞാൻ നിങ്ങളെ എവരെയും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ വാർഷികാണിപ്പൊന്ന് അല്ലേ, അപ്പൊ നമ്മളിവിടെ സംരംഭത്തിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നെറ്റിപ്പെട്ടം ഒരു അരുണോദയം എന്നുള്ള പേരിലൊരു എസ് വി പി സംരംഭമായിട്ട്. ആ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. കഴിയുന്നത്ര എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നമ്മുടെ വാർഡിൽ എല്ലാത്തിനും കുടുംബശ്രീയുടേതായാലും മറ്റു നിങ്ങൾക്ക് കാര്യങ്ങൾക്കായാലും എല്ലാത്തിനും നന്നായി സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എൻ്റെ സേവനം ഞാൻ നീക്കുന്നിടത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ ഈ വേളയിൽ ഉറപ്പ് തരികയാണ്. എന്തായാലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകട്ടെ. ഇനിയും എസ് വി പി ആയാലും അതുപോലെ തന്നെ ഞങ്ങൾ സി ഡി എസിൽ നിന്ന് കൊടുക്കുന്ന സി എഫ് സംരംഭങ്ങളായാലും നമ്മുടെ സംരംഭങ്ങൾ ഇനിയും തുടങ്ങേണ്ടതുണ്ട്. പഞ്ച സംരംഭമായി ഇല്ല എന്നല്ല, ഇത് തന്നെ നമ്മുടെ വാർഡിൽ ഒരു അയൽക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംരംഭം നമ്മുടെ മഴവില് അയൽക്കൂട്ടത്തിലാണെന്നുള്ളതും കൂടെ ഞാൻ ഈ വേളയ്ക്ക് പറയുകയാണ്. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സി സി വിനൂസ് പാഞ്ഞാൾ.